ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എത്തിക്കുന്നത് വേങ്ങര. വേങ്ങരന്ന് പരപ്പനങ്ങാട് റോഡിലെ കൂരിയാട് എത്തിന് മുമ്പുള്ള മണ്ണിൽ പിലാക്കള എന്ന ജനറൽ എന്ന യൂസർകാരുടെ ഷോപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10-50 കാറുകൾ കണ്ടിട്ട്, നല്ല ഫാമിലി കാറുകൾ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കാറുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് വീഡിയോ ഉൾപ്പെടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതിന് മറക്കാം സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വണ്ടി സുസൂക്കിൻ്റെ സെലറി എന്ന വണ്ടിയാണ്. 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ZDI കേട്ടോ. കിലോമീറ്റർ ഓടിക്കൊണ്ട് 100,000 km വണ്ടി ഓടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. ഫ്ലഡ്, ആക്സിഡൻ്റ്, റീപ്ലേസ് ഒന്നും ഇല്ല. നല്ല സ്ക്രാച്ചും കാര്യങ്ങളും ഇല്ലാത്തല്ല. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 4 ടയറ് ആവറേജ് ഉണ്ട് കേട്ടോ. ഇതിന് വില ചോദിക്കേണ്ട 3.5 ലക്ഷമാണ് ചോദിക്കേണ്ട റേറ്റ്. നെഗോഷ്യബിളായ റേറ്റാണ്. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറും സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, കവറൊക്കെ നല്ല സെറ്റാക്കി വണ്ടി കേട്ടോ. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. 1,00,000 km ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. വില ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാലും 3.5 ലക്ഷം ചോദിക്കണോ. നെഗോഷ്യബിളായ റേറ്റ് കേട്ടോ. അപ്പോൾ അടുത്ത വണ്ടി 2014 നിസാൻ ടെറാൻ കേട്ടോ. ഫുൾ ഓപ്ഷനാണ് വരുന്നത്. XL ഡീസലാണ്, ഫ്യൂവൽ ഡീസലാണ് വരുന്നത്. ആകെ റൺ ചെയ്ത കിലോമീറ്ററാണ് 1,50,000 km വണ്ടി ഓടിയിരിക്കുന്നത്. പിന്നെ വണ്ടിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലഡോ ആക്സിഡൻ്റോ ഒന്നും ഇല്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ടയറൊക്കെ ഏകദേശം ഒരു 70% ടയറൊക്കെ ഉണ്ട് കേട്ടോ. അലവിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വേറെ തട്ടലോ മുട്ടലോ ഒന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി, നല്ല കാണാൻ വൃത്തിയുള്ള രീതിയിലുണ്ട് കേട്ടോ. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബാക്ക് ടയർ അതേമാതിരി 70% ഉണ്ട്. ഇതിനെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി, നല്ല വൃത്തിയിലൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റ് കാര്യങ്ങൾ, ഡാഷ്ബോർഡ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷമാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ. നിസാൻ ടെറാനോ 2014 ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. ഡീസലാണ്, ഫ്യൂവൽ വരുന്നത്. 1,00,000 km സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി കേട്ടോ. ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൃത്തിയുള്ള വണ്ടിയാണ്. ഇതൊക്കെ നെഗോഷ്യബിളായ റേറ്റാണ്. ആവശ്യക്കാർ വിളിച്ച് അതിനനുസരിച്ച് ഇവർ സെറ്റാക്കി തരും. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വണ്ടി നിസാൻ, രണ്ടാമതും നിസാൻ ടെറാൻ തന്നെയാണ്. 2013 മോഡലാട്ടത്. ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. XL ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ ആകെ ഓടി റൺ ചെയ്ത കിലോമീറ്ററിന് 90,000 km വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ബോഡിയിൽ കാണുന്നില്ല. തട്ടലോ ഫ്ലഡ് ആക്സിഡൻ്റ് ഒന്നും ഇല്ല. ടയറൊക്കെ ഏകദേശം 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യം, സീറ്റും കാര്യങ്ങളൊക്കെ, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള രീതിയിലുണ്ട് കേട്ടോ. ഇതിന് ചോദിക്കേണ്ട റേറ്റ് ആണ് 4.5 ലക്ഷമാണ് ചോദിക്കേണ്ടത്. നെഗോഷ്യബിളായ റേറ്റാണ്. ആവശ്യക്കാർ വിളിക്കണതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞോളൂ ഇവർ. ബാക്ക് സീറ്റും കാര്യങ്ങളും ഉണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഉള്ള വണ്ടികൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികൾ കേട്ടോ. ബാക്ക് സീറ്റ്, ഫ്രണ്ട് സീറ്റ്, ഡാഷ്ബോർഡ് കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. 2013 നിക്സാൻ ടെറാനോ ഡീസൽ വേരിയൻ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വണ്ടി i10 ഗ്രാൻഡ് കേട്ടോ. 2014 സ്പോർട്സ് ഓപ്ഷനിലാണ് വരുന്നത്. പെട്രോളാണ്, ഫ്യൂവൽ വരുന്നത്. കിലോമീറ്റർ 90,000 km ഓടിക്കണം കേട്ടോ. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് ആയിക്കണം. ഇതിന് ചോദിക്കേണ്ട റേറ്റ് പറഞ്ഞാൽ 3.5 ലക്ഷമാണ് ചോദിക്കുന്ന റേറ്റ്. ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഫ്ലഡോ ആക്സിഡൻ്റോ ഒന്നും കാണുന്നില്ല, ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള വണ്ടി കേട്ടോ. ടയറൊക്കെ ഒരു 60% ടയറുകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല.
പിന്നെ ഇൻറ്റീരിയറും സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം സെറ്റാക്കി ചെയ്തുകൊണു. കവറൊക്കെ ഇതെല്ലാം സെറ്റാക്കി വേണ്ടി കേട്ടോ. സീറ്റ് കാര്യങ്ങൾ, ഡാഷ്ബോർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൃത്തിയൊക്കെയുള്ള വണ്ടി കേട്ടോ. ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ, കവറൊക്കെ അല്ല ലെതർ സീറ്റ് ചെയ്തല്ല സെറ്റാക്കിയ വണ്ടിയാണ്. കാണുന്നല്ല വൃത്തിയുള്ള വണ്ടിയുണ്ടോ. 2014 സ്പോർട്സ് ഓപ്ഷനാണ് വരുന്നത്. 90,000 kilometers. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. 3.5 lakhs ചോദിക്കണം. നെഗോഷ്യബിളായ റേറ്റ് കേട്ടോ. പെട്രോളാണ് ഫ്യൂവൽ വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടേണ്ട റിഡ്സ് കേട്ടോ. 2009 model ഓപ്ഷൻ വരുന്നത് VDI കേട്ടോ. കിലോമീറ്റർ ഓടിക്കേണ്ട 130,000 kilometers ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത് 4th ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഡീസലാണ്. പിന്നെ ബോഡിയിൽ സ്ക്രാച്ച് ഒന്ന് രണ്ടോ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഫ്ലഡ് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയറൊക്കെ 2 tires പിന്നെ ആവറേജ്, 4 tires average ഉള്ളൂ കേട്ടോ. ബോഡിയിൽ വേറെ കുഴപ്പം കാര്യങ്ങളും തട്ടലും മുട്ടലൊന്നും കാണുന്നില്ല. ഫ്ലഡ് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയെന്ന് പറഞ്ഞത്. ഇതിന് ചോദിക്കേണ്ട റേറ്റ് 190,000 ചോദിക്കേണ്ട റേറ്റ് കേട്ടോ. നെഗോഷ്യബിളായ റേറ്റാണ്. ആവശ്യക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞോളൂ. പിന്നെ ഇൻറ്റീരിയറും സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കവറൊക്കെ ഇതെല്ലാം സെറ്റാക്കി വേണ്ടി കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ബാക്ക് സീറ്റ് കാര്യങ്ങൾ, ബാക്ക് സീറ്റ് കണ്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കവറൊക്കെ ഇതെല്ലാം സെറ്റാക്കി വേണ്ടിയിട്ടാണ്. 2009 model VDI ഓപ്ഷനിൽ വരുന്നതാണ്. കിലോമീറ്റർ 130,000 kilometers ഓടി വേണ്ടി. ഓണർഷിപ്പ് 4th ഓണർഷിപ്പാണ്. ചോദിക്കേണ്ട റേറ്റ് 190,000 ചോദിക്കേണ്ടത്. ഫ്യൂവൽ വരുന്ന ഡീസലാണ്. ഒക്കെ നെഗോഷ്യബിളായ റേറ്റ് കേട്ടോ. ആവശ്യക്കാർ വിളിക്കണതിനനുസരിച്ച് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് കേട്ടോ. 2010 model ഓപ്ഷൻ വരുന്നത് VDI ആണ്. കിലോമീറ്റർ ഓടിക്കേണ്ട 90,000 kilometers വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് 2nd ownership വണ്ടിയാണ്. ബോഡിയിൽ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് തന്നെ 245,000 ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിളായ റേറ്റാണ്. ടയറൊക്കെ 4 tires ഏകദേശം ഒരു 70% ടയറൊക്കെ ഉണ്ട് കേട്ടോ. വേറെ തട്ടലോ മുട്ടലോ ആക്സിഡൻറ്റോ റീപ്ലേസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇൻറ്റീരിയറും സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം സെറ്റാക്കി വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ബാക്ക് സീറ്റും കാര്യങ്ങളുണ്ടല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2010 VDI ഓപ്ഷനെ വരുന്നുണ്ട്. കിലോമീറ്റർ 90,000 kilometers വണ്ടി ആകെ റൺ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് 2nd ownership ഉള്ള വണ്ടി കേട്ടോ. ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് തന്നെ 245,000 ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിളായ റേറ്റാണ്. ആവശ്യക്കാർ വരുവാനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂവലോ ഡീസലാണ്. ബോഡിയിലെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല. വൃത്തിയുള്ള വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വണ്ടി വാഗണർ കേട്ടോ. 2013 VXI ഓപ്ഷനാണ് വരുന്നത്. കിലോമീറ്റർ 62,000 kilometers വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുന്നത് 2nd ownership. ബോഡിയിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ റീപ്ലേസോ ഫ്ലഡൊന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ഉദ്ദേശിക്കേണ്ട റേറ്റ് പറഞ്ഞാൽ 330,000 ചോദിക്കേണ്ട റേറ്റ്. നെഗോഷ്യബിളായ റേറ്റാണ്. ആവശ്യക്കാർ വരികയാണ് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടയറൊക്കെ ഒരു ഏകദേശം 4 tires ആവറേജ് ഉള്ളൂ കേട്ടോ. വേറെ ബോഡിയിൽ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആകെ 62,000 kilometers വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും സീറ്റും കാര്യങ്ങളും, ഡ്രൈവർ സീറ്റ് ചെറിയൊരു കീറലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങൾ ബാക്ക് സീറ്റ് കണ്ടില്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൃത്തിയൊക്കെയുള്ള വണ്ടിയാണ്. 2013 62,000 kilometers ഓണർഷിപ്പ്, 2nd ownership ഉള്ള വണ്ടിയാണ്. പെട്രോളാണ് ഫ്യൂവൽ വരുന്നത്. വില ഉദ്ദേശിക്കുന്നത് 330,000 ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിളായ റേറ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വണ്ടി വീണ്ടും വാഗണർ തന്നെയാണ്. 2009 model ഓപ്ഷൻ വരുന്നത് VXI ഓപ്ഷനാണ് വരുന്നത്. കിലോമീറ്റർ 100,000 kilometers വാഗ വണ്ടി റൺ ചെയ്തുകൊണു.
ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്നാൽ 175,000 ചോദിക്കുന്ന റേറ്റ്, നെഗോഷ്യബിൾ റേറ്റാണ്. ബോഡിയിൽ അല്ലാതെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഫ്ലഡോ ആക്സിഡൻ്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത വണ്ടി കേട്ടോ. ടയറൊക്കെ ഏകദേശം ഒരു 70% ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ടയർ അതേപോലെ ബാക്ക് ടയറൊക്കെ ഏകദേശം 70% ടയറൊക്കെ ഉണ്ട്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ബോഡിയിൽ കാണുന്നില്ല. വണ്ടിൻ്റെ സീറ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളും, സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, കവറൊക്കെ ഇതെല്ലാം സെറ്റാക്കി വണ്ടി കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങൾ 2009 മോഡല് VXI ആണ് ഓപ്ഷൻ വരുന്നത്. ബാക്ക് സീറ്റും കാര്യങ്ങളുണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. കിലോമീറ്റർ ഓടിക്കൊണ്ട് 100,000 km വണ്ടി ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി കേട്ടോ. ഇതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് തന്നെ 175,000 ചോദിക്കുന്നത്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. ആവശ്യക്കാർ എന്നാലേ സെറ്റാക്കി തരൂ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വണ്ടി കോളീസിഡ് 2002 മോഡല്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് CS കേട്ടോ. കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട്, 120,000 km ആണ് വണ്ടി ആകാൻ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫ്യൂവൽ വരുന്നത് ഡീസൽ കേട്ടോ. പിന്നെ ഇതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 215,000 ആണ് ഉദ്ദേശിക്കുന്ന റേറ്റ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. ആവശ്യക്കാർ വരികയാണെനുസരിച്ച് കുറച്ച് സെറ്റാക്കി തരും. പിന്നെ ബോഡി വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എല്ലാം കാണുന്നില്ല, നല്ല തിരക്കില്ലാതെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയറൊക്കെ പിന്നെ 4 ടയറും ആവറേജ് ഉള്ളു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും സീറ്റും കാര്യങ്ങളൊക്കെ, സീറ്റൊക്കെ പിന്നെ കവറൊക്കെ ചില സെറ്റാക്കിയ വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് കാണാൻ. ഡാഷ്ബോർഡ് സീറ്റ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ബാക്ക് സീറ്റൊക്കെ ഉണ്ട്. 7-seat വണ്ടി കേട്ടോ. 2002 മോഡല് CS ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 120,000 km വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ഉള്ള വണ്ടി കേട്ടോ. ഇതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് തന്നെ 215,000 ആണ് ഉദ്ദേശിക്കുന്നത്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. ആവശ്യക്കാർ വരികയാണെനുസരിച്ച് കുറച്ച് സെറ്റായി തരും. 4 ടയറും പിന്നെ ആവറേജ് ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വണ്ടി സ്കോർപ്പിയോ കേട്ടോ. 2009 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VLX ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 150,000 km വണ്ടി റൺ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഓണർഷിപ്പ് വേണ്ടി 3rd ഓണർഷിപ്പ് ഉള്ള വണ്ടി കേട്ടോ. ബോഡിയിൽ പിന്നെ വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്ലഡ് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞത്. ടയറൊക്കെ 4 ടയർ ഏകദേശം ഒരു 60% ഏകദേശം ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 315,000 ആണ് ഉദ്ദേശിക്കുന്ന റേറ്റ്, നെഗോഷ്യബിൾ റേറ്റാണ്. പിന്നെ ആ സീറ്റ് കാര്യങ്ങൾ ഇൻറ്റീരിയറൊക്കെ കേട്ടോ. ഡാഷ്ബോർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്, വൃത്തിയുള്ള വണ്ടിയാണ്. കാണാൻ തന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2009 മോഡലാണ്. ബാക്ക് സീറ്റും കാര്യങ്ങളും ഉണ്ട്. കവറൊക്കെ ഇതെല്ലാം സെറ്റാക്കി വണ്ടി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഓപ്ഷൻ വരുന്നത് VLX ആണ്. കിലോമീറ്റർ 100,000 km ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ഉള്ള വണ്ടി കേട്ടോ. ഇതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് തന്നെ 315,000 ആണ് ചോദിക്കേണ്ടത്, നെഗോഷ്യബിൾ റേറ്റാണ്. ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് കുറച്ച് സെറ്റാക്കി തരും. ഇതിൻ്റെ ഫ്യൂവൽ വരുന്ന ഡീസൽ കേട്ടോ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത പരിചയപ്പെടേണ്ട വണ്ടി പറഞ്ഞാൽ അൾട്ടോ 800 കേട്ടോ. 2016 മോഡലാണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 70,000 km വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. വേറെ ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല, ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ടയറൊക്കെ 4 ടയർ ആവറേജ് ഉണ്ട് കേട്ടോ. ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 230,000 ആണ് ചോദിക്കുന്ന റേറ്റ്, നെഗോഷ്യബിൾ റേറ്റാണ്. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അനുസരിച്ച് കുറച്ച് സെറ്റായി തരും. ഇവിടെ എല്ലാ വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്.
ഓപ്ഷൻ വേണ്ട LXI ആണ്. സീറ്റ് ഇൻറ്റീരിയർ ഒക്കെ കവറൊക്കെ നല്ല ഉഷാറൊക്കെ ഉണ്ട് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. 2016 മോഡലാണ്. 70,000 kilometer ആകെ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്ക് സീറ്റും കാര്യങ്ങളും. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഉദ്ദേശിക്കുന്ന റേറ്റ് തന്നെ 230,000 ആണ് ചോദിക്കേണ്ടത്. നെഗോഷ്യബിൾ ആ റേറ്റാണ്. 4 tire ഏകദേശം ഒരു ആവറേജ് ടയറുള്ളൂ. ബാക്ക് സീറ്റും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇവിടെ വന്നപ്പോൾ ചെയ്യണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ഞാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം കാര്യങ്ങൾ നേരെ കമൻറ്റ് ഏരിയ പെടുത്തുക. കടന്റെ ലൊക്കേഷനും നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.